നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് പിന്നിൽ ഉന്നതരുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിമാൻഡ് റിപ്പോർട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഉന്നതർ ഉൾപ്പെട്ട തട്ടിപ്പാണ് നടന്നതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ രാഷ്ട്രീയത്തിലെയും പോലീസിലെയും ഉന്നത വ്യക്തികൾ ഉൾപ്പെട്ട തട്ടിപ്പാണ് കരുവന്നൂരിൽ നടന്നതെന്ന് ഇ ഡി ആരോപിക്കുന്നു ആരുടെയും പേര് പരാമർശിക്കാതെയാണ് ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിലെ ആരോപണം തൃശൂരിലെ സി പി എം നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ പി ആർ അരവിന്ദാക്ഷൻ മാത്രമല്ല മറ്റു പ്രതികളും ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് കോടതി രേഖാമൂലം അറിയിച്ചത് പല ഉന്നതരുമായും അരവിന്ദാക്ഷന്റെ ബന്ധമുണ്ട് ഇവരിൽ ആരൊക്കെ തട്ടിപ്പിന് പങ്കു പറ്റി എന്ന് കണ്ടെത്താനാണ് ഇ ഡി ശ്രമിക്കുന്നത് അരവിന്ദാക്ഷിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇ ഡിയുടെ തീരുമാനം അരവിന്ദാക്ഷൻ അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ലെന്നും ഈ ഡി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത അരവിന്ദാക്ഷിന്റെ അമ്മയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടെന്ന് ഇഡി കണ്ടെത്തി അരവിന്ദാക്ഷിന്റെ അരവിന്ദാക്ഷിന്റെ തൊണ്ണൂറ് വയസ്സുള്ള അമ്മയുടെ പേരിൽ പെരിങ്ങണ്ടൂർ ബാങ്കിലുള്ള അക്കൗണ്ടിൽ അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ നിക്ഷേപമാണുള്ളത് ഈ അക്കൗണ്ടിന്റെ നോമിനി കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാറിന്റെ സഹോദരൻ ശ്രീജിത്താണെന്നും ഇ ഡി കണ്ടെത്തി ആയിരത്തി അറുനൂറ് രൂപ മാസം പെൻഷൻ വാങ്ങുന്ന അരവിന്ദാക്ഷിന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അറുപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ്റി അറുപത് രൂപ എത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അരവിന്ദാക്ഷിന്റെ ഭാര്യയുടെ പേരിലുള്ള വസ്തു എൺപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പ്രവാസിയായ അജിത് മേനോന് വിറ്റതായും കണ്ടെത്തി ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു അരവിന്ദാക്ഷിന്റെ വിദേശ സന്ദർശനങ്ങളിലും അന്വേഷണം നടക്കുമെന്ന് ഇ ഡി അറിയിച്ചു കേസിലെ ഒന്നാം പ്രതി സതീഷ് കുമാറുമായി അരവിന്ദാക്ഷൻ വിദേശയാത്ര നടത്തിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സതീഷ് കുമാറും അരവിന്ദാക്ഷനും ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ദുബൈലേക്ക് യാത്ര നടത്തിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ചാക്കോ എന്ന വ്യക്തിക്കൊപ്പം രണ്ട് തവണ വിദേശയാത്ര നടത്തിയതായും ഇ ഡി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ സീകെറ്റ് ജിൽസ് പതിനൊന്ന് ഭൂമി വിൽപ്പന നടത്തിയെന്ന് ഇ ഡി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കരുവന്നൂർ തട്ടിപ്പിൽ ഉന്നത പോലീസ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബ്രന്ഥത്തിന് പങ്കുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പിടിയിലായവർ ഇവരുടെ ബിനാമികളാണെന്നും കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കുന്നു അതേസമയം കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ സംഭവിച്ച സാമ്പത്തിക അഴിമതിയിൽ കൂടുതൽ നേതാക്കൾ അകത്താകാനും സാധ്യതയുണ്ട് തട്ടിപ്പിന്റെ ആഴം കോടതിയെ ബോധ്യപ്പെടുത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയത് പതിനേഴ് കണ്ടെത്തലുകളാണ് സഹകരണ ബാങ്കിലെ പണം കണ്ടെത്താൻ ചരട് വലിച്ചത് സി പി എം പ്രാദേശിക നേതാവും നഗരസഭാ കൌൺസിലറുമായ പി ആർ അരവിന്ദാക്ഷൻ എന്നാണ് പറയുന്നത് സി പി എം നേതാവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഇ ഡി ഉന്നയിക്കുന്നുണ്ട് കുറ്റകൃത്യത്തിന്റെ ഗൂഢാലോചനയിലും നടത്തിപ്പിലും അരവിന്ദാക്ഷനുള്ള ആഴത്തിലുള്ള പങ്കാളിത്തം വ്യക്തമാണെന്ന് ഇ ഡി പറയുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നു മുതൽ നാലുവരെ പ്രതികളായ പി സതീഷ് കുമാർ പി പി കിരൺ പി ആർ അരവിന്ദാക്ഷൻ സി കെ ജിൽസ് എന്നിവർ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെ ബെനാമി വായ്പാ തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും നടത്തിയെന്നാണ് ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പ്രതികൾ സംഘടിതമായി ചെയ്തത് സാധാരണക്കാരെ സാമ്പത്തിക തകർച്ചയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളി നീക്കിയ കുറ്റകൃത്യമെന്നാണ് ഇ ഡി പറയുന്നത് തട്ടിപ്പ് തിരിച്ചറിഞ്ഞവരെയും വിവരങ്ങൾ ഇ ഡിക്ക് നൽകിയവരെയും കൊല്ലുമുന്നവരെ അരവിന്ദാക്ഷൻ ഭീഷണിപ്പെടുത്തി കേസിലെ മുഖ്യപ്രതിയും സ്വകാര്യ ധന ഇടപാടുകാരനുമായ പി സതീഷ് കുമാർ സഹോദരൻ പി ശ്രീജിത്ത് എന്നിവരുമായി അരവിന്ദാക്ഷൻ ഫോണിലൂടെ നടത്തിയ ആശയവിനിമയത്തിന്റെ ഡിജിറ്റൽ രേഖകൾ പ്രതികളുടെ കൂട്ടുത്തരവാദത്തിന് തെളിവാണ് ഡിജിറ്റൽ രേഖകളിൽ കേസിൽ ഉന്നത വ്യക്തികളുടെ പങ്കാളിത്തത്തിനും തെളിവുണ്ട് ഭരണസമിതിയുടെ അറിവും ബാങ്ക് പ്രസിഡന്റിന്റെ കയ്യൊപ്പും ഇല്ലാതെയാണ് വൻ തുകയുടെ വായ്പകൾ പ്രതികൾ തട്ടിയെടുത്തത് ബാങ്ക് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരം വായ്പകൾ അനുവദിച്ചതെന്ന് ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട് ഈട് വെച്ച ഭൂമിയുടെ യഥാർത്ഥ കമ്പോള വിലയുടെ അനേക ഇരട്ടയാണ് വായ്പ അനുവദിച്ചതെന്നും ഇടി പറയുന്നു മുൻമന്ത്രി എ സി മൊയ്തീനെതിരെ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന മൊയ്തീന് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല മൊയ്തീനെ ചോദ്യം ചെയ്യാൻ വിളിക്കാതെ തന്നെ അറസ്റ്റ് ചെയ്യുന്നതും ഇടിയുടെ പരിഗണനയിലുണ്ട്